നമസ്കാരം. ലോകത്ത് പലതരം സ്ഥലങ്ങളുണ്ട്. സന്ദർശിച്ച ശേഷം മനസ്സിന് സമാധാനവും വിശ്രമവും ലഭിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. എന്നാൽ ആളുകൾ പോകാൻ ഭയപ്പെടുന്ന നിഗൂഢമായ സ്ഥലങ്ങളും പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന വനങ്ങളുമുണ്ട്. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ട്രാൻസിൽവാനിയ പ്രവേശ്യയിലെ പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ പറ്റിയാണ്. റൊമാനിയയിലെ ട്രാൻസിൽവാനിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ദുരൂഹ സംഭവങ്ങൾ നടക്കുന്നതിനാൽ ആളുകൾ അവിടേക്ക് പോകാൻ മടിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ വനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഹോയ ബസുവാണ് ഈ സ്ഥലം. ഇവിടെ നടക്കുന്ന നിഗൂഢമായ സംഭവങ്ങൾ കാരണം ഈ സ്ഥലത്തെ റൊമാനിയയിലെ ബർമൂഡ ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രാൻസിൽവാനിയ എന്ന് വിളിക്കുന്നു. 700 ഏക്കറിലാണ് ഹോയ ബസു വനം. ഈ വനത്തിലേക്ക് പ്രവേശിച്ചയുടൻ ആളുകൾ ദുരൂഹമായി അപ്രത്യക്ഷപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ 100 കണക്കിന് ആളുകളെ കാട്ടിൽ കാണാതായിട്ടുണ്ട്. അവരെക്കുറിച്ച് ഒരു സൂചനയും കണ്ടെത്താനായിട്ടില്ല. പകൽ വെളിച്ചത്തിൽ പോലും ഭയപ്പെടുത്തുന്ന ഹോയ ബസു വനത്തിൽ മരങ്ങൾ വളച്ചൊടിക്കുകയും വളയുകയും ചെയ്യുന്നു. ആളുകൾ ഈ സ്ഥലത്തെ യുഎഫോകളുമായി പ്രേതങ്ങളുമായും ബന്ധപ്പെടുത്തുന്നു. നിരവധി ആളുകൾ ഇവിടെ ദുരൂഹമായി അപ്രത്യക്ഷമായതായും പറയപ്പെടുന്നുണ്ട്. പ്രദേശത്ത് ഒരു ഇടയനെ കാണാതായപ്പോഴാണ് ആളുകൾ ആദ്യമായി ഹോയ ബസു വനത്തെക്കുറിച്ച് അറിഞ്ഞത്. പുരാതന ഐതിഹ്യമനുസരിച്ച് കാട്ടിൽ പോയതിനെ തുടർന്ന് ആ വ്യക്തി ദുരൂഹമായി അപ്രത്യക്ഷനായി. അക്കാലത്ത് 200 ആടുകളുമായി അയാൾ അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈനിക സാങ്കേതിക വിദഗ്ധൻ ഈ വനത്തിൽ ഒരു പറക്കുന്ന പാറ കണ്ടതായി അവകാശപ്പെടുന്നു. 1968 എമിൽ ബാർണിയ എന്ന വ്യക്തി ആകാശത്ത് ഒരു അമാനുഷിക ശരീരമുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇവിടെ സന്ദർശിക്കുന്ന ചില വിനോദസഞ്ചാരികളും സമാനമായ ചില സംഭവങ്ങൾ പരാമർശിച്ചിരുന്നു. ദുരൂഹശക്തികളാണ് ഈ വനത്തിൽ വസിക്കുന്നതെന്ന് ആളുകൾ പറയുന്നുണ്ട്. ആളുകൾ ഇവിടെ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ടാണ് ഈ വനത്തെ വളരെ ഭയങ്കരമെന്ന് വിളിക്കുന്നത്. 1870 സമാനമായ ഒരു സംഭവം അടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു കർഷകന്റെ മകൾ അബദ്ധത്തിൽ ഈ വനത്തിൽ പ്രവേശിച്ച് അതിനുശേഷം അപ്രത്യക്ഷയായി. കൃത്യം 5 വർഷത്തിന് ശേഷം ആ പെൺകുട്ടി കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു അത്രേ. പക്ഷേ അവളുടെ ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. എന്നിരുന്നാലും കുറച്ച് സമയത്തിന് ശേഷം അവൾ മരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.